ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് എത്തിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ കുറേ നാളായി വ്ളോഗും പരിപാടികളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ വെളുപ്പിന് 6 മണിയാണ്, അതായത് സൂര്യൻ പോലും ഉദിച്ചില്ല, ഒരു ഇരുണ്ട് പെരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എങ്ങോട്ടാണ് പോകണമെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ ശംഖുമുഖത്തൊരു പരിപാടിയുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പോകണ വഴിക്ക് പറയാം, കാരണം ഇല്ലെങ്കിൽ സമയം താമസിച്ചു പോകും, നമുക്കവിടെ പാർക്കിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല, താമസിച്ചു പോയാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോണ വഴിക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്ക് നേരെ അപ്പം അങ്ങോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആക്കുളത്താണ്. ആക്കുളം സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴിയാണ് നമ്മൾ ശംഖുമുഖത്തോട്ട് പോണത്. അപ്പോൾ നമ്മൾ പോയപ്പോഴത്തേക്ക് കണ്ടൊരു കാഴ്ച നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളേ ഉള്ളൂ. നമ്മൾ ആക്കുളം പാലത്തിൻ്റെ മേളിലാണ്. അവിടുത്തെ മഞ്ഞിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മഞ്ഞ് പുതച്ച് കിടക്കുകയാണ്. അതുപോലെ വെള്ളമൊന്നും കണ്ടുകൂടെ, കംപ്ലീറ്റ് കുളവാഴ കയറി കിടക്കുകയാണ്. അപ്പോൾ ഫുള്ള് മഞ്ഞിൽ കുളിച്ച്. അപ്പോൾ നമ്മൾ ശംഖുമുഖത്തോട്ട് നിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ സൂര്യകിരൺ ഫൈറ്റർ ജെറ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലുള്ള ഒരു ടീമാണ് ഈ സൂര്യകിരൺ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു എയർ ഷോ ഇന്ന് നമ്മുടെ ശംഖുമുഖത്ത് അരങ്ങേറുന്നുണ്ട്, രാവിലെ 8:30. ഇന്ന് ഞായറാഴ്ചയാണ്, രാവിലെ 8:30 അരങ്ങേറുന്നത്. അപ്പോൾ അത് കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയില്ലെങ്കിൽ നമുക്ക് വണ്ടി പാർക്കിങ് കാര്യങ്ങളൊന്നും നടക്കില്ല, അതാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ വർണ്ണ വഴിക്കുള്ള ഈ കാഴ്ച ഈ വീഡിയോയിൽ ഇട്ടില്ലെങ്കിൽ അതിന് വലിയ നഷ്ടമായിട്ട് തോന്നുന്നുകൊണ്ടാണ് മാത്രമാണ് നിർത്തി ഇതൊന്ന് എടുത്തത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ശംഖുമുഖത്തേക്ക് പോകാം, കാരണം അടുത്ത് തന്നെയാണ്, എന്നാലും വണ്ടി വയ്ക്കേണ്ടൊക്കെ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ശംഖുമുഖത്തേക്ക് പോകാം. നമ്മൾ നമ്മുടെ ശംഖുമുഖത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ ബീച്ച്, സത്യം പറഞ്ഞാൽ കടലെടുത്തതിന് ശേഷം നമ്മൾ ഇതാണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് വരുന്നത്. ഇടയ്ക്ക് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ശംഖുമുഖത്ത് വരുന്നത്, ഇവിടെ കിടന്ന് അത് എല്ലാം കെട്ടിയടച്ച് വെച്ചിരിക്കുകയായിരുന്നു, ഫുള്ള് ചെയ്ത് നമ്മളിങ്ങോട്ടൊന്നും ബീച്ചിലോട്ടൊന്നും ഇറക്കാൻ പറ്റുന്ന ഒരു ഇതല്ലായിരുന്നു. നമ്മളെ തിരയൊക്കെ ഇങ്ങനെ മുകളിലെത്തി നല്ല രീതിയിൽ ഇങ്ങനെ കയറിയ ഒരു സമയമായിരുന്നു. അപ്പോൾ ഇപ്പോൾ യാതൊരു പ്രശ്നമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ ഇറക്കി വിടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലിതാ ഇവിടെയൊക്കെ ഒഫീഷ്യൽസിന് ഇരിക്കാനുള്ള സംഭവമാണ് കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നത് നേവിയിലുള്ള ഒരു എയർഫോഴ്സിലുള്ള അങ്ങനെയുള്ള ഹയർ ഒഫീഷ്യൽസിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാനും അങ്ങനെ വീഡിയോഗ്രഫിക്ക് വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മന്ത്രിമാരൊക്കെ കാണുമെന്ന് തോന്നുന്നു. അപ്പോൾ അവർക്കെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇവിടെ സീറ്റ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഷോ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിച്ച സമയത്താണ് ഇത് ആദ്യമായിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന്, സത്യം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് കണ്ട കൊണ്ടുവന്ന് കാണിച്ചതായിട്ടാണ് നമ്മുടെ എൻ്റെ ഓർമ്മ വരുന്നത്. അപ്പോൾ അന്ന് കണ്ടതാണ്, എത്രയോ വർഷങ്ങളായി, അതിന് മേളിൽ ഇപ്പോൾ ഇഷ്ടംപോലെ വർഷമായി, ഏതാണ്ട് ഒരു 10 വർഷത്തിന് മുകളിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം. 10-12 വർഷത്തോളം ആവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിന് ശേഷം വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ രാവിലെ ഉറക്കം ഉളച്ചാലും കുഴപ്പമില്ല, ആകിട്ടുന്ന ഒരു ഞായറാഴ്ചയാണ്, ഉറങ്ങിക്കിടക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം എന്നാലും കുഴപ്പമില്ല എന്നുള്ള സ്കീമിൽ ഇത് കാണണം, ഒരു വീഡിയോ എടുക്കണം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് നമ്മൾ ഇന്ന് വന്നത്. എനിക്ക് അധികം പ്രൊമോഷനൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളെ ഫൈറ്റർ ജെറ്റ് പറന്ന് ഉയർന്നിട്ടുണ്ട് കേട്ടോ. ഒരു സൗണ്ട് കേൾക്കണുണ്ട്, സാധനത്തിനെ കണ്ടില്ല, ഒരു സൗണ്ട് കേട്ട് സംഭവം എവിടെയാണെന്ന് കണ്ണിൽ പോലും കാണാൻ കിട്ടില്ല. അത് പോയി, എനിക്ക് തോന്നിയത് സൗണ്ട് കേട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഷോ തുടങ്ങുമ്പോൾ ബാക്കി വീഡിയോസ് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങാറായി. അതിന് മുമ്പ് തന്നെ നമ്മുടെ കോസ്റ്റൽ ഗാർഡിൻ്റെ ബോട്ടുകളെല്ലാം എത്തിയിട്ടുണ്ട്, ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. 1, 2, 3 അങ്ങ് അറ്റത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നില്ല, ഇല്ല അത് തന്നെയാണ് ഇത്. അങ്ങനെ കോസ്റ്റൽ ഗാർഡിൻ്റെ ബോട്ടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ മെലിഞ്ഞ് കടമൊഴിഞ്ഞ അവസ്ഥയിലാണ്. 9:00 കഴിഞ്ഞു, ഇതുവരെ ജെറ്റിനെ കണ്ടില്ല. ജെറ്റ് കുറേ കൂടെ പോണത് കണ്ട് പിന്നെ കണ്ടിട്ടില്ല. വെയിലും കൊണ്ട് നിൽക്കുകയാണ്. എന്തിനാണ് അപ്പോൾ വരുമായിരിക്കും. നിന്ന് നിന്ന് നമ്മൾ വിചാരിക്കാത്തതെന്നാണ് സാധനം.
വരേണ്ടത് 9 ഫൈറ്റർ ജെറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ആ ഒരു റൗണ്ട് കറങ്ങിയിട്ട് അടുത്ത പാറ്റേൺ അടിച്ച് വരുന്നിട്ടുണ്ട്. ക്ലാരിറ്റി സ്വല്പം കുറവാണ്, ഐഫോൺ ആണെന്ന പേരേ ഉള്ളു. പിന്നെ പറഞ്ഞാൽ ഇത്ര സൂമൊക്കെ എങ്ങനെ എടുക്കണം? തലകുത്തനം ഞെരിക്കും. അതിൽ സേർട്ട് കൊണ്ട് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടാ തങ്കടേ കിടില്ല വേവ് ഉണ്ട്, പുക വെച്ചിട്ട് വേവ് സെറ്റപ്പ് ഉണ്ട്. സത്യം പറഞ്ഞ ഇതൊക്കെ പൊളിയട്ടോ. ഇത് കിട്ടില്ല സാധനം, അവിടെ ചെന്നൊരു എഞ്ചിൻ ഓഫ് ചെയ്തളായി.
ഇപ്പൊ നോക്കി കറങ്ങി കറങ്ങി താഴെ വരും. ആ മോളിൽ തന്നെ ഉണ്ട്. അയ്യോ ദോ പോയി, ദോ പോണു പറഞ്ഞു. അതിൻ്റെ ഇടയിലൊരു പരിന്ത്. ഷോ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു പ്രസൻസ് ഗിഡിലായിരുന്നു, സെറ്റപ്പായിരുന്നു. അപ്പോൾ മാക്സിമം വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് എത്രയൊക്കെ ബ്ലറായിട്ടുണ്ട് എന്നുള്ള ഒന്നും ഒരു പിടുത്തമില്ല. കുറേയൊക്കെ ബ്ലറാണെന്ന് തോന്നുന്നു, കാരണം ഇതിൻ്റെ സ്പീഡിനൊത്തും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് കുറേയൊക്കെ ബ്ലറായിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.